എന്തിനു താ മറന്നു പോർത്തുന്ന് മനസ്സ് പറഞ്ഞിട്ട് കൈനീട്ട് ഏട്ടൻ അഭിനയിക്കാൻ അറിയില്ല, അതിനുള്ള കഴിവുമില്ല. അതുകൊണ്ടല്ലേ എന്നെ കണ്ടപ്പോ അസ്വസ്ഥനായത്. നല്ലൊരു നടനായിരുന്നെങ്കിലേ എന്നെ എന്നല്ല ആരെ കണ്ടാലും അഭിനയിക്കാതിരിക്കില്ല. സാർ അങ്ങനെ ചെയ്യരുത്. എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണ്ടേ? വാങ്ങിയ 10 ലക്ഷം നമുക്ക് ഇനി ഒരു അവസരത്തിൽ കാണാം. സാർ പ്ലീസ്. നോ നീൽ. ഏട്ടൻ കാരണം എന്തെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏട്ടന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. എല്ലാം മറന്ന് ഗിരി നീ തിരിച്ചു വരണം. വേണമെങ്കിൽ ഞാൻ കാലു പിടിക്കാം. ഒരാളും ഇതിൽ ഇടപെടണ്ട. 1 മണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ ഇറങ്ങിയില്ലെങ്കിൽ വലിച്ചിറക്കാം ഞാൻ. വെറും കൈയോടെ പോണ്ട, ഇതുകൂടെ പിടിച്ചു. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്നേഹിച്ച പെണ്ണ വേദ. എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു ക്രൂരനാണെന്ന് വിചാരിച്ചത് കൊണ്ടോ എന്നെ ശപിച്ചത് കൊണ്ടോ എനിക്കൊരു പ്രശ്നമില്ല. വണ്ടി എന്തിനാ ഞാൻ ഇങ്ങോട്ട് മാറ്റി നിർത്തിയെന്ന് മനസ്സിലായി? ഇല്ല, ഈ ഭാഗത്ത് എവിടെയെങ്കിലും മാറി ഒതുങ്ങി നിന്നോണം. ആരുടെയും കണ്ണിപ്പെടരുത്. നിന്നെയും കൂട്ടി ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെ എന്നാ അതിന്റെ നാണക്കട എനിക്കാ. എനിക്കത് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. ഹലോ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, കൂടെ അവളുണ്ടോ? നീലിന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഒരു മിനിറ്റ്. ഇനി പറഞ്ഞു. ഓ, അവള് കേൾക്കാൻ പാടില്ലല്ലോ അല്ലേ? അതുകൊണ്ടല്ല. നീലിന്റെ കള്ളത്തരമൊക്കെ എനിക്ക് മനസ്സിലാവും. ഒരു വശത്തുകൂടി എന്നെയാണ് ഇഷ്ടമെന്ന് പറയും, വേറൊരു വശത്തുകൂടി അവളുമായിട്ട് കറങ്ങാൻ പോവും. ഇതാ സംവിധായകൻ ചതിച്ചതാ. രണ്ടുപേരും കൂടിയാ ടീസർ റിലീസ് ചെയ്യുന്നാ അയാൾ എന്നോട് ചോദിക്കാതെ അനൗൺസ് ചെയ്തത്. അയാൾ പ്രഖ്യാപിച്ചോട്ടെ, പോണോ പോണ്ടേന്ന് നീലല്ലേ തീരുമാനിക്കേണ്ടത്. സ്വാതിക്ക് വല്ല അസുഖമാണെന്ന് നുണ പറയാറുന്നില്ലേ? വേണമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു, മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചത്. സ്വാതിയെ കൊണ്ടുചെന്നില്ലെങ്കിൽ വല്ല സോഷ്യൽ മീഡിയക്കാരും കയറി പണി തരുമെന്ന് വിചാരിച്ചിട്ട. അതൊന്നുമല്ല, സ്വാതിയെ കൂടെ കൂട്ടാൻ കിട്ടിയ അവസരം പാഴാക്കിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എങ്ങനെ നിന്നോട് സത്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? എനിക്കൊന്നും കേൾക്കണ്ട, നീൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. നാളെ ടീസർ ഉദ്ഘാടനത്തിന്റെ വാർത്ത പത്രത്തിലുണ്ടായിരിക്കും. നീലിന്റെ കൂടെ അവളെ കാണുമ്പോ ഞാൻ എത്രമാത്രം വേദനിക്കുമെന്ന് നീലിനറിയോ? അറിയാം. എന്നിട്ടാണോ ഇങ്ങനെ ചെയ്തത്? ഒരബദ്ധം പറ്റിപ്പോയി. വേദ പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു പോണോ? വേദ പറഞ്ഞ അതും ഞാൻ ചെയ്യും. അപ്പൊ സോഷ്യൽ മീഡിയക്കാർ അറ്റാക്ക് ചെയ്യില്ലേ? ചെയ്യുമായിരിക്കും, പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് വലുത് എന്റെ വേദ. എന്നാ ഒരു കാര്യം ചെയ്, നീല് പൊയ്ക്കോ, പക്ഷേ അവൾ ആ വേദിയിൽ ഉണ്ടാവരുത്. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. തിരിച്ചു കൊണ്ടുപോയി വീട്ടിലാക്കാന്ന് വിചാരിച്ചാ ഇനിയും വൈകും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നീലിന്റെ ഇഷ്ടം. എന്നെയാണോ അവളെയാണോ ഇഷ്ടമെന്ന് ഇന്നറിയണം. വേദ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരായിരുന്നു ഫോണില്? അതെന്താ നീ അറിയുന്നത്? മുഖം മാറിയത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ഒരുറക്കൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോ ഉവ്വെല്ലാം മാറും. വരാനുള്ളത് ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? ആണോ ശാൻ?
സ്നേഹം കിട്ടാൻ വേണ്ടി ഒരു സ്മാരകം തന്നെ പണിതുയർത്തിയില്ലേ? രാജ്ഭവൻ. രാജ്ഭവനോ? അതെ, പ്രേമത്തിന്റെ ഏറ്റവും വലിയ സ്മാരകം അതല്ലേ താജ്മഹലേ. നമ്മുടെ മുരളിയില്ലേ, അവന് ശ്വേത എന്ന് പറഞ്ഞൊരു മുറപ്പെണ്ണോ മറ്റോ ഉണ്ടോ? അവരുടെ കല്യാണം തീരുമാനിച്ചെന്ന് ആളുകൾ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ശ്വേത ചേച്ചി, മുരളിയേട്ടന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ചേച്ചി കല്യാണം കഴിക്കാൻ പോവാണോ? നിന്റെ നിശ്ചയം മുടക്കാനുള്ള പ്ലാനിംഗ് ഒക്കെ എപ്പോഴേ ചെയ്തു കഴിഞ്ഞതാ. അതിനായിട്ടേ പുതിയൊരു കഥാപാത്രത്തെയും ഞാൻ ഇറക്കിയിട്ടുണ്ട്. എന്റെ ഖൽബിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ, കട്ടുമിട്ടു ഞാൻ കാത്തു വെച്ചൊരിൻ മുല്ല മുട്ടിലൂറും. 40, 50, 16, 17, 19, 20. സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. അമ്മക്ക് ഇഷ്ടംപോലെ പശു, ആട്, പോത്ത്, കോഴി, താറാവ് ഒക്കെ വീട്ടിലുണ്ട്. എല്ലാ ദിവസവും മൃഗങ്ങൾ നോക്കും. ഒരു ദിവസം പോലും അതിങ്ങളെ പിണങ്ങി മാറിയിരിക്കുകയില്ല. അങ്ങനെയുള്ള അമ്മ ഒരു ദിവസം ഇവിടെ വന്ന് മക്കളെ കാണുന്നതിന് എന്താ കുഴപ്പം? എന്നും പോത്ത്, പട്ടി, പശു ഈ വക സാധനങ്ങളെ കണ്ടുപെടുത്ത അമ്മക്ക് ഇടക്ക് കണ്ടാമൃഗത്തെ കാണണമെന്ന് ആഗ്രഹം തോന്നില്ലേ? നമ്മുടെ മുരളിയില്ലേ, അവന് ശ്വേത എന്ന് പറഞ്ഞൊരു മുറപ്പെണ്ണോ മറ്റോ ഉണ്ടോ? അവരുടെ കല്യാണം തീരുമാനിച്ചെന്ന് ആളുകൾ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ശ്വേത ചേച്ചി, മുരളിയേട്ടന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ചേച്ചി കല്യാണം കഴിക്കാൻ പോവാണോ? നിന്റെ നിശ്ചയം മുടക്കാനുള്ള പ്ലാനിംഗ് ഒക്കെ എപ്പോഴേ ചെയ്തു കഴിഞ്ഞതാ. അതിനായിട്ടേ പുതിയൊരു കഥാപാത്രത്തെയും ഞാൻ ഇറക്കിയിട്ടുണ്ട്. എന്റെ ഖൽബിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ, കട്ടുമിട്ടു ഞാൻ കാത്തു വെച്ചൊരിൻ മുല്ല മുട്ടിലൂറും. 40, 50, 16, 17, 19, 20. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. അമ്മക്ക് ഇഷ്ടംപോലെ പശു, ആട്, പോത്ത്, കോഴി, താറാവ് ഒക്കെ വീട്ടിലുണ്ട്. എല്ലാ ദിവസവും മൃഗങ്ങൾ നോക്കും. ഒരു ദിവസം പോലും അതിങ്ങളെ പിണങ്ങി മാറിയിരിക്കുകയില്ല. അങ്ങനെയുള്ള അമ്മ ഒരു ദിവസം ഇവിടെ വന്ന് മക്കളെ കാണുന്നതിന് എന്താ കുഴപ്പം? എന്നും പോത്ത്, പട്ടി, പശു ഈ വക സാധനങ്ങളെ കണ്ടുപെടുത്ത അമ്മക്ക് ഇടക്ക് കണ്ടാമൃഗത്തെ കാണണമെന്ന് ആഗ്രഹം തോന്നില്ലേ?